ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് താങ്ങും താണരുമായിരുന്ന ബഹുമാനപ്പെട്ട ഖദീജത്തുൽ കുബ്ര, പ്രിയപത്നി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ വഫാത്തായത്, ബഹുമാനപ്പെട്ട അബൂ താലിബും വഫാത്തായത് ആ 51-ാം വയസ്സിലാണ്. നബി തങ്ങൾക്ക് ആ വർഷം വലിയ ദുഃഖമായിരുന്നു. ചരിത്രം തന്നെ ആ വർഷത്തെ ആമുൽ ഹുസൻ ദുഃഖവർഷം എന്നാണ് രേഖപ്പെടുത്തിയത്. നബി തങ്ങൾക്ക് അതീവ ദുഃഖമായിരുന്നു ഈ രണ്ട് മഹത്തുക്കളുടെ വേർപാടിൽ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സംരക്ഷകരും നബി തങ്ങൾക്ക് എപ്പോഴും ധൈര്യം പകരുന്നവരുമായിരുന്നു ഈ രണ്ട് ആളുകൾ. ഇവര് നഷ്ടപ്പെട്ടപ്പോ വല്ലാത്ത സങ്കടം, ആ സങ്കടം തീർക്കാൻ വേണ്ടിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹുവിനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു ജിബ്രീലിനെ വിട്ട് നബി തങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയത്. മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലെത്തി ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോകുമ്പോൾ മസ്ജിദുൽ അഖ്സയിലെത്തിയപ്പോ അമ്പിയാക്കളൊക്കെയും അവിടെയുണ്ട്. 124,000 അല്ലെങ്കിൽ 224,000 ഈ അമ്പിയാക്കളൊക്കെയും അവിടെ കൂടിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട നബിതങ്ങളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല, ഈ അമ്പിയാക്കൾക്ക് ഇമാമായി നബിതങ്ങൾ നിസ്കരിക്കാണ്. അന്ന് നിസ്കാരം ഫറളാക്കപ്പെട്ടിട്ടില്ല, ഫറള് നിസ്കാരമല്ലാന്ന് അർത്ഥം. അതേസമയത്ത് സുന്നത്ത് നിസ്കാരമുണ്ട്. സുന്നത്ത് നിസ്കാരം എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിന്റെ പ്രത്യേകതയല്ലല്ലോ. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാമും മൂസാ നബി അലൈഹിസ്സലാമും ഇങ്ങനെ പ്രവാചകന്മാരൊക്കെ നിസ്കരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിന് നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ് നിസ്കരിച്ചിരുന്നു. يا ايها المزمل قم الليل الا قليلا نصفه وانقص منه قليلا. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തഹജ്ജുദ് നിസ്കാരം നേരത്തെ നിസ്കരിച്ചിരുന്നതാ. അങ്ങനെ പല സുന്നത്തുകളും നിസ്കരിച്ചിരുന്നു. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബൈത്തുൽ മഖ്ദിസിൽ വെച്ച് അമ്പിയാക്കളോട് കൂടെ ഒരു സുന്നത്ത് നിസ്കാരം നിർവഹിച്ചു. നബി തങ്ങൾ ഇമാമെന്നു, അമ്പിയാക്കളൊക്കെ പിന്നിൽ മുഅ്മിമീങ്ങളായിരുന്നു. ആ നിസ്കാരത്തിന് ശേഷം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാം ആകാശത്തേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കണം, ബൈത്തുൽ മഖ്ദിസിൽ വന്നിട്ട് ആ ബൈത്തുൽ മഖ്ദിസിനെ പരിചയപ്പെടുത്തുന്നു. ബൈത്തുൽ മഖ്ദിസിന്റെ പരിസരത്തെ ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്, ബാറക്കനാ ഹൗലഹു, അതിന്റെ ചുറ്റും നാം ബർക്കത്ത് ചെയ്തിട്ടുണ്ട്. ഖുർആൻ വ്യാഖ്യാതാക്കൾ വിശദീകരിക്കുകയാണ്, അമ്പിയാക്കളുടെ ഖബർ കൊണ്ട് ബർക്കത്ത് ചെയ്തിട്ടുണ്ട്. അമ്പിയാക്കളെ ധാരാളം ഖബറുണ്ട് അവിടെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടൊക്കെ വന്ന് ബൈത്തുൽ മുഖദിസിൽ വെച്ച് നിസ്കാരവും കഴിഞ്ഞിട്ട് ആകാശത്തേക്ക് കൊണ്ടുപോയി. ഒന്നാൻ ആകാശത്ത് ചെന്നു. ആ ഒന്നാൻ ആകാശത്ത് ചെന്നപ്പോ അവിടെ ആദൻ നബി അലൈഹിസ്സലാം ഉണ്ട്. ജബിൻ അബാഹു ഇദാനവർ വശിമാല ഇദാഹദർ യബ്കി വയഹിയാ വൽ മസീഹ വമൻ ഹദർ വറൽ ഖലീല വയൂസുഫം ബക്കലീമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദൻ നബിയെ കാണുന്നു. ആദൻ നബിയെ കാണുമ്പോ ആദൻ നബി വരത്തേക്ക് നോക്കുന്നു. ആദൻ നബി അലൈഹിസ്സലാം ചിരിക്കുന്നു, ഇടഭാഗത്തേക്ക് നോക്കുന്നു, കരയുന്നു.
വരഭാഗത്തേക്ക് നോക്കുന്നു ചിരിക്കുന്നു, ഇടഭാഗത്തേക്ക് നോക്കുന്നു കരയുന്നു. ചോദിക്കുന്നു ജിബിരീലിനോട് എന്തെന്താ ഇങ്ങനെ കരയാൻ കാരണം ചിരിക്കാനും കാരണം? അപ്പൊ ജിബിരീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുന്നു, വരഭാഗത്തേക്ക് ആദൻ നബി നോക്കുമ്പോ തന്റെ സന്താന പരമ്പരയിൽ സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകളെ കാണുകയാണ്, അപ്പൊ ചിരിക്കുകയാണ്. ഇടഭാഗത്തേക്ക് നോക്കുമ്പോ തന്റെ സന്താനങ്ങളിൽ നിന്ന് നരകത്തിലേക്ക് പോകുന്ന ആളുകളെ കാണുമ്പോ ആദൻ നബി കരയുകയാണ്. അങ്ങനെ ഒന്നാനാകാശം കഴിഞ്ഞ് രണ്ടാനാകാശം കഴിഞ്ഞ് മൂന്നാനാകാശത്തെത്തുമ്പോഴാണ് അവിടെ രണ്ടാനാകാശത്ത് ഈസാനബി അലിഹിസ്സലാമുണ്ട്, രണ്ടാനാകാശത്ത് ഈസാനബി അലിഹിസ്സലാമുണ്ട്. മൂന്നാനാകാശത്ത് ചെന്നപ്പോ അവിടെ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലിഹിസ്സലാമാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, യൂസുഫ് നബിയെ കണ്ടപ്പോ ഭംഗിയുടെ പകുതി ഭാഗം ബഹുമാനപ്പെട്ടവർക്ക് അള്ളാഹു കൊടുത്തിട്ടുണ്ട് എന്ന് തോന്നുന്നു. ആകെയുള്ള ഭംഗിയുടെ പകുതി ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാർക്കും നബിതങ്ങളല്ലാത്ത മുഴുക്ക മനുഷ്യന്മാർക്കും കൊടുക്കുന്ന ഭംഗി, ആ ഭംഗിയുടെ പകുതി ബഹുമാനപ്പെട്ട യൂസുഫ് നബി തങ്ങൾക്ക് പകുത്ത് നൽകിയോ എന്ന് തോന്നുന്നു. അത്ര സൗന്ദര്യമുണ്ട് യൂസുഫ് നബിക്ക്. ഓരോ നബിമാരെയും കണ്ട് നബി തങ്ങൾ ഇങ്ങനെ പറയാണ്, ഓരോ നബിമാരെയും ഓരോ ആകാശത്തിൽ വെച്ച് കണ്ടുകൊണ്ട് പറയാണ്, യാ ഇന്ന നബിയെ കണ്ടപ്പോ ഇന്ന രൂപമാണ്, ഇന്ന രൂപത്തിലാണ് അവരുള്ളത് എന്ന് പറയാണ്. അങ്ങനെ യൂസുഫ് നബിയെ കാണുന്നു, മൂന്നാനാകാശം കഴിയുന്നു, നാലാകാനാകാശം കയറി അങ്ങനെ ഏഴാനാകാശവും കഴിഞ്ഞ് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം നബി തങ്ങളുമായി യാത്ര തുടരുകയാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആകാശ ലോകത്തിലെ രഹസ്യങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ്. ആരാർക്കും കാണിച്ചു കൊടുക്കാത്ത അത്ഭുതങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ്. ലാഹൂത്ത്, നാസൂത്ത്, ജബറൂത്ത് ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് അദൃശ്യമായ രഹസ്യങ്ങള് ആ രഹസ്യങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആകാശ രഹസ്യങ്ങൾ കാണിച്ചു കൊടുത്ത മറ്റൊരു പ്രവാചകനുണ്ട്. അതാരാണെന്നറിയോ? ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബിയാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ആകാശ രഹസ്യങ്ങൾ അള്ളാഹു കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഭൂമിയിൽ വെച്ചുകൊണ്ട് തന്നെ ഇരുന്ന ഇരിപ്പിൽ അങ്ങോട്ട് നോക്കിയാൽ അല്ലാഹു തആല ആകാശ രഹസ്യങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതേസമയത്ത് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇവിടെ ഇരുന്ന് കാണുക എന്നത് മാത്രം കൊണ്ട് മതിയാക്കാതെ നബി തങ്ങളെ നേരെ അങ്ങോട്ട് കൊണ്ടുപോയി. എന്തിനാ അങ്ങനെ ചെയ്തതെന്നറിയോ? അങ്ങനെ ചെയ്തതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം എന്താണെന്നറിയോ? ഇവിടെ ബഹിരാകാശ സഞ്ചാരം നടത്തി, ചന്ദ്രനിൽ പോയി, ചൊവ്വയിൽ പോയി എന്നൊക്കെ വാദിക്കുകയും അല്ലെങ്കിൽ അവിടെയൊക്കെ പോകുന്ന ആളുകൾ പിന്നീട് വരും. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
ഏതെങ്കിലും ഒരു കാലത്തേക്ക് മാത്രമല്ല പ്രവാചകനല്ല, ഖിയാമത്ത് നാൾ വരെ ഉള്ള ജനങ്ങൾക്കുള്ള പ്രവാചകനാണ്. അതുകൊണ്ട് നബിതങ്ങളെ മുഴുസത്ത് എന്നും മേലെയായിരിക്കണം. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുക. ഇവിടെ ചന്ദ്രനിൽ പോയിട്ടുണ്ട് പലരും, ചൊവ്വയിൽ പോയിട്ടുണ്ട് പല പേടകങ്ങളും. ചൊവ്വയിലേക്കും ചന്ദ്രയിലേക്കും പലരും പറഞ്ഞയച്ചു. പേടകങ്ങൾ പോയി തിരിച്ചു വന്നതും ഇനി പറഞ്ഞയക്കാൻ ഇരിക്കുന്നതൊക്കെയായ പേടകങ്ങളുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവരൊക്കെ എവിടെ എത്തിയിട്ടുള്ളൂ? ചന്ദ്രയിലോ ചൊവ്വയിലൊക്കെ എത്തിയിട്ടേ ഉള്ളൂ. അതേസമയത്ത് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏഴ് ആകാശവും കഴിഞ്ഞ് സിദ്റത്തുൽ മുന്തഹയും കഴിഞ്ഞ് അവിടുന്നൊക്കെ അങ്ങോട്ട് കേറിക്കോർ കേറി കേറി ബഹ്റുൻ നൂർ എന്ന സ്ഥലത്തെത്തുമ്പോൾ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ റസൂലിനോട് പറയാണ്, ദൈനീ തഖദ്ദം യാ ഹബീബീ ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബക്കൽ ഖയ്യൂമാ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. ഇനി അങ്ങോട്ട് എനിക്ക് പ്രവേശനമല്ല, ഇനി ഞാൻ അങ്ങോട്ട് വന്നാൽ ഞാൻ ഇല്ലാതെയായി പോകും. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒറ്റക്ക് പോവാണ്. ഏത് ലോകത്തേക്ക് എന്നറിയോ? ശരിക്കും മനസ്സിലാക്കണം, ഇന്ന് ഇന്നലെ നാളെ എന്ന് പറയാൻ പറ്റാത്ത ലോകത്തേക്ക്. ഇന്ന് ഇന്നലെ നാളെ എന്ന് പറയാൻ പറ്റാത്ത ലോകം, അതേ പ്രകാരം സ്ഥലകാലതീതമായ ലോകം, സ്ഥലകാലതീതമായ ലോകം, ആ ലോകത്തേക്കാണ് നബിതങ്ങൾ സഞ്ചരിക്കുന്നത്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇന്ന സ്ഥലത്ത് വെച്ച് കൊണ്ടല്ല അല്ലാഹുവിനെ കണ്ടത് കേട്ടോ. അങ്ങനെ ഒരാള് വിശ്വസിച്ചാൽ കുഫ്രിനായി പോകും. അല്ലാഹു തആല സ്ഥലകാലാതീതനാണ്. അല്ലാഹു തആലക്ക് ഇന്ന സ്ഥലം എന്നതില്ല. അങ്ങനെ പറഞ്ഞാൽ കുഫ്രായി പോവും. ഏതോ ഒരു വഹാബിന്റെ ക്ലിപ്പിന് ഞാൻ കേട്ടു, അള്ളാഹു ആകാശത്തായത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വരക്കണത്, അള്ളാഹു എല്ലാ സ്ഥലത്താണെങ്കിൽ ഇങ്ങനെ നല്ലത് വരക്കേണ്ടത് അയാൾ പറയും. ഏതോ ഒരു വഹാബി വിവരണ്ട ചങ്ങക്ക്, അള്ളാഹു ആകാശത്തിലായത് കൊണ്ടാണ് ഇങ്ങനെ വരക്കുന്നത്, അല്ലെ ഇങ്ങനല്ല വരക്കേണ്ടത്, ഇങ്ങനെ ഇങ്ങനെ ഇപ്പൊ അങ്ങനെ അഭിനയിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, കുഫറിലേക്ക് പോകുന്ന വാചകമാണത്, കുഫറിലേക്ക് പോകുന്ന വാദമാണത്. അല്ലാഹു സ്ഥലകാലാതീതനാണ്. അല്ലാഹു മുകളിൽ എന്ന് പറയാൻ പറ്റൂല, അല്ലാഹു താഴെ എന്ന് പറയാൻ പറ്റൂല. ആകാശവും ഭൂമിയും മറ്റുള്ള വസ്തുക്കളൊക്കെയും അല്ലാഹു പടച്ചതാണ്. ഈ വസ്തുക്കളൊക്കെ ഉണ്ടാകുന്നതിന്റെ മുമ്പ് അല്ലാഹു ഉണ്ട്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജിബ്രീല്, അതാ ജിബ്രീല് നബി തങ്ങളോട് പറയാണ്, ദൈനീ തഖദ്ദം യാ ഹബീബീ ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബക്കൽ ഖയ്യൂമാ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. നബി തങ്ങൾ ചോദിക്കുന്നു, ഇവിടെ വെച്ച് എന്നെ ഒഴിവാക്കാണോ എന്നെ വിടുകയാണോ എന്ന് ചോദിക്കുമ്പോ, ഇനി ഞാൻ അങ്ങോട്ട് വന്നാൽ ഞാൻ ഇല്ലാതെയായി പോകും. ജിബ്രീലിന് പോലും പ്രവേശനമില്ലാത്ത സ്ഥലത്തേക്ക് ബഹുമാനപ്പെട്ട നബിതങ്ങൾ പോകുന്നു. നബിതങ്ങൾ പറയാണ്, റഅയ്തു റബ്ബി
ഞാൻ എന്റെ റബ്ബിനെ കണ്ടു. ഒരു കണ്ണിനും അല്ലാഹനെ കാണാൻ കഴിയൂല. വഹുവയുദിരിക്കുൽ അബ്സാറ് എല്ലാ കണ്ണുകളെയും അവൻ കാണുന്നവനാണ്. ഒരു കണ്ണിനും അല്ലാഹനെ കാണാൻ കഴിയൂല. എല്ലാ കണ്ണും അല്ലാഹുവിനെ കാണുന്ന എല്ലാ കണ്ണുകളെയും അല്ലാഹ് കാണുന്നതുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല അവനെ കാണാനുള്ളതായ പ്രത്യേക അനുമതി കൊടുക്കുന്നു. അല്ലാഹുവിനെ നബി തങ്ങൾ അല്ലാഹുവിനെ കാണുന്നു. ഇനി മുഅ്മിനീങ്ങൾക്ക് അല്ലാഹനെ കാണാ, അതിവിടല്ല, അതിവിടല്ല, പിന്നെ ഇവിടുന്ന് സ്വർഗത്തിൽ നിന്ന് കാണാൻ പറ്റും. ഇന്നക്കും സതറൗന റബ്ബക്കും കമാ തറൗനൽ ഖമറ ലൈലത്തുൽ ബദരി. 14-ാം രാവിൽ പൗർണമിയുടെ രാത്രിയിൽ നിങ്ങൾ ചന്ദ്രനെ കാണുന്ന പോലെ നിങ്ങൾക്ക് നിങ്ങളെ റബ്ബിനെ കാണാൻ പറ്റുമെന്ന് സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി. അള്ളാഹു നമുക്ക് അവനെ കാണാനുള്ള ഭാഗ്യം തരട്ടെ. അള്ളാഹു നമുക്ക് അവനെ കാണാനുള്ള ഭാഗ്യം തരട്ടെ. ഇവിടെയുള്ള ആസ്ട്രോങ്ങുമാരും അതേ പ്രകാരം കൽപ്പന ചൗടയും രാകേഷ് ശർമ്മയും അങ്ങനെ തുടങ്ങിയിട്ടുള്ള പല യൂറി ഗഗാരിൻ പോലുള്ള ആളുകളൊക്കെ ചൊവ്വയിലോ ചന്ദ്രനിലൊക്കെയാണ് എത്തിയതെങ്കിൽ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 7 ആകാശത്തെയും ഭേദിച്ച്, സിദ്റത്തുൽ മുന്തഹയും ഭേദിച്ച്, ബഹറും നൂറും ഭേദിച്ച് നബി തങ്ങൾ യാത്രയാവുകയാണ്. നബിതങ്ങൾ കണ്ട ദൃശ്യങ്ങളിലെ, നബിതങ്ങൾ കണ്ടതിലെ 1000-ത്തിലെ 1 അംശം പോലും ഇത്രയൊക്കെ കാലം പുരോഗമിച്ചിട്ടും ഇവിടെ ആധുനിക സജ്ജീകരണങ്ങളൊക്കെ വളരെ 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 വലുതായിട്ടും ഇതുവരെ നബിതങ്ങൾ കണ്ടതിന്റെ 1000-ത്തിലൊന്ന് കാണാൻ ഒരാൾക്കും സാധിച്ചിട്ടില്ല. ഇവിടെയാണ് നബിതങ്ങളുടെ ഇസ്റാഇന്റെ പ്രത്യേകത, മിഅ്റാജിന്റെ പ്രത്യേകത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹനെ കണ്ടു. മാത്രമല്ല, നബിതങ്ങൾ പലതും കണ്ടു. സ്വർഗം നബിതങ്ങൾ കണ്ടു. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗം കണ്ടു വന്നുകൊണ്ട് പറഞ്ഞില്ലേ, ബിലാലേ സ്വർഗത്തിൽ ഞാൻ ചെന്നപ്പോ നിങ്ങളുണ്ടവിടെ. ബിലാലിനെ സ്വർഗത്തിൽ കണ്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അങ്ങനെ സ്വർഗത്തിലെ പല കാഴ്ചകളും നബി തങ്ങൾ കണ്ടു. മാത്രമല്ല, നബി തങ്ങൾ നരകം കണ്ടു. നരകം കണ്ടപ്പോ ചില ആളുകളെ വയറിങ്ങനെ വീർത്തിട്ടുണ്ട്, വയറിങ്ങനെ വീർത്തിട്ടുണ്ട്. ജിബ്രീലിനോട് ചോദിച്ചു, എന്താ അവരിങ്ങനെ വയറ് വീർത്ത് നിൽക്കുന്നു? അപ്പൊ ജിബ്രീൽ പറഞ്ഞു, നബിയേ പലിശക്കാരാണ്, പലിശക്ക് കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ആളുകളാണ്. ഓ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഗർഭിണികളായ ഉമ്മമാരോട് ചോദിച്ചാൽ അറിയാ ഗർഭം ചുമക്കാനുള്ള ഒരു പ്രയാസത്രേന്നുള്ളത്. അത് ചെറിയ ഒരു വയറുള്ളൂ, എന്നാൽ പലിശക്കാരന്റെ വയറ് വല്ലാത്ത ഒരു വയറായിരിക്കും. ഈ വയറുമായിട്ട് നാളെ ആഹ്റത്തിൽ നരകത്തിൽ കിടക്കേണ്ടി വരും. എന്തൊരു പ്രയാസമായിരിക്കും. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒരു കൂട്ടം സ്ത്രീകൾ അവിടെ വെച്ച് കാണുന്നു. എന്താ കാഴ്ചയെന്നറിയോ? ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, റഅയ്തു ഇംറാഅത്തൻ മുഅല്ലഖതൻ ശഅറുഹാ യഗ്ലീ ദിമാഉഹാ. ഞാനൊരു പെണ്ണിനെ കണ്ടു, ഒരു കൂട്ടം സ്ത്രീകളെ കണ്ടു, അവരുടെ മുടി ഇങ്ങോട്ട് പിടിച്ചു കെട്ടിയിട്ടുണ്ട്, തലച്ചോറിങ്ങനെ പതക്കുന്നു, തലച്ചോറിങ്ങനെ പതക്കുന്നു, മുടിയോ 4 ഭാഗത്തേക്കും പിടിച്ചു കെട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു കൂട്ടം സ്ത്രീകളെ കണ്ടു. മറ്റൊരു കൂട്ടം സ്ത്രീകൾ ഏതാണെന്നറിയോ? മറ്റൊരു കൂട്ടം സ്ത്രീകളെ കണ്ടത് നാവ് പിടിച്ചു കെട്ടിയിട്ടുണ്ട്,
അങ്ങനെ ശക്തിയായ ചൂടുള്ള വെള്ളം അത് ആ പെണ്ണിന്റെ തൊണ്ടയിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ രൂപത്തിൽ ശിക്ഷിക്കപ്പെടുന്ന ഒരു കൂട്ടം സ്ത്രീകളെ കണ്ടു. മറ്റൊരു കൂട്ട സ്ത്രീകൾ ഏതാണെന്നറിയോ? രണ്ട് കാലുകൾ രണ്ട് മുലയിലേക്ക് പിടിച്ചു കെട്ടിയിട്ടുണ്ട്, രണ്ട് കൈകൾ മൂർദാവിലേക്ക് പിടിച്ചു കെട്ടിയിട്ടുണ്ട്. സർപ്പങ്ങളും തേളുകളും ആ സ്ത്രീകളെ കൈകാര്യം ചെയ്യുന്നു. ഈ രൂപത്തിൽ ഗൗരവമേറിയ ശിക്ഷ ലഭിക്കുന്ന ഒരു കൂട്ടം സ്ത്രീകളെ കണ്ടു. മറ്റൊരു കൂട്ടം സ്ത്രീകൾ ഏതാണെന്നറിയോ? തല നോക്കുമ്പോ പന്നിത്തലയാണ്, ശരീരം നോക്കുമ്പോ കൈതയുടെ ശരീരം. ആയിരം ആയിരം ശിക്ഷകള് ആ സ്ത്രീകൾക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്നു. മറ്റൊരു കൂട്ട സ്ത്രീകളെ കണ്ടു. അലാ സൂറത്തിൽ കൽബി, നായകളെ കോലത്തിലാണ് ആ സ്ത്രീകൾ ഉള്ളത്. വന്നാറു തദുഹുറു മിൻ ഫീഹാ വതഹുറുജു മിൻ ദുബിരിഹാ, ഈ നായകളെ കോലത്തിലുള്ള സ്ത്രീകള് അവരുടെ വായിലേക്ക് തീ അങ്ങോട്ട് പ്രവേശിക്കുന്നു. വായിലേക്ക് പ്രവേശിച്ച തീ അത് മലദോരത്തിലൂടെ പുറത്തേക്ക് പോരുന്നു. ഈ രൂപത്തിൽ ദയനീയമായ ശിക്ഷ അനുഭവിക്കുന്ന ഒരു ടീമിനെ, ഒരു കൂട്ടം സ്ത്രീകളെ ഞാൻ കണ്ടു. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലിയാരോടും ഫാത്തിമ ബീവിയോടും ഈ കണ്ട സംഭവം പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, നബിയേ, പ്രിയപ്പെട്ട ഉപ്പാ, ഇവർ ഇത്രമാത്രം ശിക്ഷ ലഭിക്കാൻ അവർ ചെയ്തിരുന്ന തെറ്റെന്തായിരുന്നു? അപ്പ നബി തങ്ങൾ പറയാണ്, ഞാൻ കണ്ടല്ലോ മുടി പിടിച്ചു കെട്ടിയിട്ട് തലച്ചോറിങ്ങനെ പതുക്കുന്ന സ്ത്രീകളെ കണ്ടു എന്ന് പറഞ്ഞില്ലേ, അവരാരാന്നറിയോ? തലമറക്കാതെ നടക്കുന്ന പെണ്ണുങ്ങളാണ്, തലമറക്കാതെ നടക്കുന്ന പെണ്ണുങ്ങളാണ്. ആ തലമറക്കാതെ നടക്കുന്ന പെണ്ണുങ്ങൾ, സ്ത്രീകള്, ഓ യുവതികളെ, ഓ കോളേജിലേക്കും സ്കൂളിലേക്കും ഒക്കെ പോകുന്ന പെൺകുട്ടികളെ, നിങ്ങളൊക്കെ ശരിക്കൊന്ന് മനസ്സിലാക്കണം. തലമുടി മറക്കാതെ നടന്നാൽ നാളെ ആഖിറത്തിലെത്തുമ്പോ നിങ്ങളെ മുടി പിടിച്ചു കെട്ടും കേട്ടോ. അങ്ങനെ തലച്ചോറിങ്ങനെ പതച്ചു കൊണ്ടിരിക്കും, എത്ര ഗൗരവമായിരിക്കും അത്. തലമുടി അന്യപുരുഷന്മാർക്ക് കാണിച്ചു നടക്കുന്ന സ്ത്രീകൾക്ക് നരകത്തിലുള്ള ശിക്ഷയാണത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നാവ് പിടിച്ചു കെട്ടിയിട്ട് അതാ ഹമീം എന്ന ചൂടുള്ള വെള്ളം, അത് ഇവിടുത്തെ ചൂടൊന്നല്ല, ഇവിടുത്തെ വെള്ളത്തെക്കാൾ ചൂടിനേക്കാൾ 70 ഇരട്ടി കഠിന ചൂടുള്ള വെള്ളം. ഇവിടെ തിളപ്പിച്ച വെള്ളം നമുക്ക് വയലേക്ക് വരാൻ കഴിയോ? എന്നാൽ അതിനേക്കാൾ 70 ഇരട്ടിൽ ചൂടുള്ള വെള്ളം അത് ഈ പെണ്ണിന്റെ തൊണ്ടയിലേക്ക് ഒഴിച്ചു കൊടുക്കപ്പെടുന്നു. ഈ പെണ്ണേതാണെന്നറിയോ? ഭർത്താവിനെ അനുസരിക്കാത്ത പെണ്ണാണ്, ഭർത്താവിനെ ബുദ്ധിമുട്ടിക്കുന്ന പെണ്ണാണ്, ഭർത്താവിനെ വിഷമിപ്പിക്കുന്ന പെണ്ണാണ്. അകാരണമായി ഭർത്താവിനെങ്ങനെ ശല്യപ്പെടുത്ത വിഷമിപ്പിക്കുക, ഇങ്ങനെ ചെയ്യുന്ന പെണ്ണ് നാളാഹിറത്തിൽ വരുമ്പോ നാവ് പിടിച്ചു കെട്ടിയിട്ട് ശക്തമായ ചൂടുള്ള വെള്ളം തൊണ്ടയിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കപ്പെടും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, രണ്ട് കാലുകൾ മുലയിലേക്ക് പിടിച്ചു കെട്ടിയിട്ടുണ്ട്, രണ്ട് കൈകള് മൂർദാവിലേക്ക് പിടിച്ചു കെട്ടിയിട്ടുണ്ട്. അങ്ങനെ തേളുകളും സർപ്പങ്ങളും ആ സ്ത്രീകളെ കൈകാര്യം ചെയ്യുന്നു എന്ന് പറഞ്ഞല്ലോ. അവരാരാന്നറിയോ? ഭർത്താക്കന്മാരെ വഞ്ചിച്ച് വ്യഭിചരിക്കുന്ന പെണ്ണുങ്ങളാണ്. വ്യഭിചാരം എന്നൊരു വിഷയം തന്നെ അല്ലാതെ ആയിപ്പോയി. സുബ്ഹാനല്ലാഹ്, എത്രമേൽ ഗൗരവമേറിയ ശിക്ഷയുള്ള സംഗതിയാണ് വ്യഭിചാരം എന്നത്. ഈമാന് നഷ്ടപ്പെട്ടു പോകുന്ന പ്രവൃത്തിയല്ലേ? ഇതിൽ പേടിയില്ലാതെ ആയിപ്പോയി.
ഇതൊരു വിഷയമല്ലാതെയായി പോയി. സ്ത്രീകളും പുരുഷന്മാരൊക്കെ വാട്സപ്പിലൂടെ ബന്ധപ്പെടുകയാണ്, ചാറ്റിംഗ് നടത്തുകയാണ്. അതേപ്രകാരം തന്നെ സംസാരവും മറ്റ് പലതും മൊബൈലിലൂടെയും മറ്റൊക്കെ നടത്തി ആ ബന്ധങ്ങനെ വർദ്ധിച്ച് വർദ്ധിച്ച് സുബ്ഹാനല്ലാഹ് ചെയ്ത നന്മകളൊക്കെയും അതാ ചെയ്ത നന്മകളൊക്കെയും നശിച്ചു പോകുന്ന സബുൽ മുബിഖാത്തിൽ രണ്ടാമതായി എണ്ണിയത് വ്യഭിചാരമാണ്. ചെയ്ത നന്മകളൊക്കെ അങ്ങോട്ട് ഡിലീറ്റ് ആയി പോയി. നമ്മൾ ഇത്രയും കാലം ചെയ്ത നന്മകളൊക്കെ ഡിലീറ്റ് ആയി പോകും. അത്രയും വലിയ തെറ്റാണ് വ്യഭിചാരം എന്ന തെറ്റ്. വളരെ വളരെ സൂക്ഷിക്കണം. വ്യഭിചാരികളായ സ്ത്രീകൾ നരകത്തിൽ വരുമ്പോ ആ സ്ത്രീകൾ നരകത്തിൽ അവർക്കുള്ള ശിക്ഷ രണ്ട് കാലുകൾ മുലയിലേക്ക് പിടിച്ചു കെട്ടി, രണ്ട് കൈകൾ മൂർദാവിലേക്ക് പിടിച്ചു കെട്ടി, സർപ്പങ്ങളും തേളുകളും അവരെ കൈകാര്യം ചെയ്യും. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. മറ്റൊരു കൂട്ടം സ്ത്രീകള് അവരുടെ തല പന്നിത്തലയാണ്, അവരുടെ ശരീരം കൈതയുടെ ശരീരമാണ്. ആ സ്ത്രീകൾ ആരാണെന്നറിയോ? നമ്മാമത്തും കദ്ദാബാശനി കൂട്ടുന്ന പെണ്ണാണ്, ഏശനി കൂട്ടുന്ന പെണ്ണ്. അയലത്തെ വീട്ടിൽ ചെന്ന്, അയൽവക്കത്തെ വീട്ടിൽ ചെന്ന് അപ്പുറത്തുള്ള വീട്ടിലെ സ്ത്രീനെ കുറ്റം പറയാം, അല്ലെങ്കിൽ കുടുംബത്തിലുള്ള സ്ത്രീനെ കുറ്റം പറയാം. അല്ലെങ്കിൽ ചില സ്ത്രീകളുണ്ട്, അവരും വിരുന്നിന് വീട്ടിൽ വന്നാല് അമ്മായിമാരെ കുറ്റം പറയാം, അല്ലെങ്കിൽ നാത്തുവിനെ കുറ്റം പറയാം, അല്ലെങ്കിൽ അടുത്തൊക്കെയുള്ള ഏതെങ്കിലുമൊക്കെ സ്ത്രീകളെ കുറ്റം പറയാം. ഇങ്ങനെയൊക്കെയുള്ള ചില പെണ്ണുങ്ങളുണ്ട്, നമ്മാമത്ത് ഏശനി കൂട്ടുന്ന പെണ്ണുങ്ങള്. ഏശനി എന്ന് പറഞ്ഞാല് ഒരാളെടുത്ത് ചെല്ലുമ്പോ അയാളെ ആളായിട്ട് മറ്റാളെ കുറ്റം പറയാം, മറ്റൊരാളെടുത്ത് ചെല്ലുമ്പോ അയാളെ ആളായിട്ട് ഇവരെ കുറ്റം പറയാം. ഇങ്ങനെ ഫസാദ് ഉണ്ടാക്കാൻ വേണ്ടി നടക്കുക. കളവ് ഇങ്ങനെ പറയുന്നേ, ഏശനിക്കാര് എന്തായാലും കളവ് പറയേണ്ടി വരും. ഏശനി കൂട്ടുന്ന പെണ്ണ് എന്തായാലും കളവ് പറയേണ്ടി വരും. അങ്ങനെ ഏശനി പറഞ്ഞ് നടക്കുന്ന പെണ്ണുങ്ങൾ നാളെ ആഖിറത്തിൽ വരുമ്പോ അവരുടെ തല പന്നിത്തലയാകും, ശരീരം കൈത ശരീരമാകും, ആയിരമായിരം ശിക്ഷകൾ അവർക്കുണ്ടാകും. പിന്നെ പറഞ്ഞല്ലോ, നായന്റെ കോലത്തിൽ വരുന്ന ടീം വന്നാറു തദുഹുറു മിൻ ഫീഹാ വതഹുറുജു മിൻ ദുബിരിഹാ, വായിലൂടെ തീ അങ്ങോട്ട് പ്രവേശിച്ച് ആ തീ മലദോരത്തിലൂടെ പുറത്തേക്ക് ഇങ്ങോട്ട് പോവുക. അവരാരാന്നറിയോ? മന്നാനത്തുൻ ഹസാദ, കൊടുത്തത് എടുത്തു പറയുന്ന പെണ്ണുങ്ങൾ. കൊടുത്തത് എടുത്തു പറയുക എന്നത് വലിയ തെറ്റാണ്. ഒരാള് ചോദിച്ചു വന്നാ കൊടുക്കാതിരിക്കാന്നുള്ള തെറ്റാണ്, അതിലും വലിയ തെറ്റാണ് കൊടുത്തത് ഇങ്ങനെ എടുത്തു പറയാം. ഞാൻ അങ്ങനെ എഴുതിയില്ലേ, ഞാൻ എനിക്ക് അങ്ങനെ ഒന്നില്ലേ, അങ്ങനെ കൊടുത്തില്ലേ, പുറത്ത് അത്ര കൊടുത്തില്ലേ, ഒരാൾക്ക് ഇങ്ങനെ കൊടുത്തില്ലേ എന്ന് പറഞ്ഞിട്ട് കൊടുത്തത് എടുത്തു പറയാം, അത് വലിയ തെറ്റാ. അങ്ങനെ കൊടുത്തതെടുത്ത് പറയുകയും ഹസാദാ, അസൂയ വെച്ച് നടക്കുക. അയൽവക്കത്ത് ഒരു നല്ല വീട് വന്നു, അല്ലെങ്കിൽ അയൽവക്കത്തുള്ള സഹോദരി ഒരു നല്ല ആഭരണം അണിഞ്ഞു, അല്ലെങ്കിൽ നല്ലൊരു വസ്ത്രം അണിഞ്ഞു, അല്ലെങ്കിൽ അവർക്ക് നല്ലൊരു വാഹനം വാങ്ങും, അതിനൊക്കെ അസൂയ വെക്കുക. അസൂയ വെക്കുക, അല്ലാഹു തആല നിയമത്ത് പലർക്കും കൊടുക്കും. അല്ലാഹു നിയമത്ത് പലർക്കും കൊടുക്കും. ആ നിയമത്ത് കൊടുത്തീന് അസൂയ വെക്കാൻ പറ്റുമോ? ഓലാ നിയമത്ത് അനുസരിച്ച് ജീവിച്ചോട്ടെ. അസൂയ വെച്ചിട്ട് കാരണം ഫലമുണ്ടോ? അസൂയ വെച്ചത് കൊണ്ട് എനിക്കത് കിട്ടാൻ പോണൊന്നുമില്ല. അങ്ങനെ അസൂയ വെക്കുന്ന പെണ്ണുങ്ങൾ വരുമ്പോ ആഹരത്തിൽ അവർക്കുള്ള ശിക്ഷ അവര് നായന്റെ രൂപത്തിലായിരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാന്റെ റസൂല് നരകം കണ്ടു. ലോകത്ത് ഒരേ ഒരു മനുഷ്യനാണ്
നരകം കണ്ടത് അത് അല്ലാഹുവിന്റെ റസൂലാണ്. അല്ലാഹുവിന്റെ റസൂല് നമുക്ക് നരകം കണ്ടുകൊണ്ട് ഇവിടെ വന്നിട്ട് പറയാണ്, നരകത്തിന്റെ ചൂട് അതീവമാണ്, നരകത്തിലെ ശിക്ഷ വലിയ ഗൗരവമാണ്, ഇത് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഓ മുഅ്മിനുകളെ മുഅ്മിനാത്തുകളെ, നമ്മൾ ചിന്തിക്കാം, നമ്മൾ നരകത്തിനാണോ പ്രവർത്തിക്കേണ്ടത്, സ്വർഗത്തിനാണോ പ്രവർത്തിക്കേണ്ടത്. ഇത്തരം സ്വഭാവങ്ങൾ ഉണ്ടായാൽ നരകത്തിൽ പോകേണ്ടി വരും. പുരുഷന്മാരും സ്ത്രീകളുമൊക്കെ ഈ സ്വരാത്തിൽ വന്ന മുഴുവൻ ആളുകളോടും ഉണർത്തുന്നു, അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുക. പരിശുദ്ധമായ റജബിനാണുള്ളത്, ചെറിയ സമയം കൊണ്ട് റജബ് അങ്ങോട്ട് പോവും. വ്യാഴാഴ്ച റജബ് 27 ആണ്, ബുധനാഴ്ച രാത്രി റജബ് 27-ന്റെ രാത്രിയാണ്. ആ രാത്രി ദുആക്കുത്തരമുള്ള രാത്രിയാണ്. അന്നത്തെ പകലാണെങ്കിലോ നോമ്പ് സുന്നത്തുള്ള ഒരു ദിവസമാണ്. ആ നോമ്പ് ഏതൊക്കെ രീതിയിലാണ് സുന്നത്തെന്നറിയോ? റജബ് 27-ന് നോമ്പ് സുന്നത്താണ്. റജബ് എല്ലാ ദിവസവും നോമ്പ് സുന്നത്താണ്. റജബ് എല്ലാ ദിവസവും നോമ്പ് സുന്നത്താണ്. ആ നിലക്ക് സുന്നത്ത്. 27-ന്റെ നോമ്പാണ് ആ നിലക്ക് സുന്നത്ത്. അയ്യാമു സൂദ മാസം 27, 28, 29. 28, 29, 30 എന്തായാലും അയ്യാമു സൂദാണ്. 27 അയ്യാമു സൂദാണ് എന്ന് മഹാന്മാർ കിതാബുകളിൽ എഴുതി വച്ചിട്ടുണ്ട്. അപ്പൊ 27, പിന്നെ വ്യാഴാഴ്ച എന്തായാലും നോമ്പ് സുന്നത്തുള്ള ദിവസല്ലേ. ഇങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ കിട്ടുന്നതാണ് ഈ വർഷത്തെ റജബിലെ 27-ന്റെ നോമ്പ് അനുഷ്ഠിച്ചാൽ. എല്ലാവരോടും ഉണർത്തുകയാണ്, ഈ വർഷത്തെ 27-ന്റെ നോമ്പ്, റജബ് 27-ന്റെ നോമ്പ് നാം അനുഷ്ഠിച്ചാൽ നമുക്ക് കിട്ടുന്നത് ഒരുപാട് ഗുണങ്ങളാണ്. ഒരുപാട് അഥവാ റജബ് 27-ന്റെ സുന്നത്ത് എന്തായാലും കിട്ടുകയാണ്. അതോടുകൂടെ റജബ് എന്നത്, റജബിൽ ഏത് ദിവസവും നോമ്പെടുത്താലും അതൊക്കെ സുന്നത്ത് തന്നെയാണ്. വ്യാഴാഴ്ച നോമ്പെടുക്കൽ സുന്നത്താണ്. അയ്യാമു സൂദാണ്. ഇങ്ങനെ എല്ലാം കൂടി ഒരുമിച്ച് കൂടിയതാണ് ഈ വർഷത്തെ റജബ് 27-ലെ നോമ്പ്. അതെല്ലാവരും എടുക്കാൻ ശ്രദ്ധിക്കുക. അന്നത്തെ രാത്രി അഥവാ ബുധനാഴ്ച രാത്രി നന്നായി ദുആ ചെയ്യാൻ ശ്രദ്ധിക്കുക.